നല്ല നാടൻ ചേമ്പ് മോര് കറിയാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, ചോറിൻ്റെ കൂടെ വളരെ രുചിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള ചേമ്പാണ്. ചേമ്പ് തൊലി കളഞ്ഞ് നല്ലതുപോലെ കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് വേവിക്കാനുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചേമ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഈ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് സമയം കൊണ്ട് ചേമ്പ് നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി പ്രഷർ കുക്കറിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒറ്റ വിസിൽ മതിയാവും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5 ചെറിയ ഉള്ളിയും കൂടി, അതായത് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള ചേർത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരും ജീരകം, അതായത് വലിയ ജീരകം ചേർക്കുന്നുണ്ട്. വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ ഇത് ചേർക്കാതിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/4 കപ്പ് വെള്ളം, ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. എന്നിട്ട് നമ്മുടെ ചേമ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ വേവിച്ചതാണിത്. ചേമ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് മുഴുവനായിട്ട് അടിഞ്ഞു പോകണ്ട, അപ്പോൾ കറി ഭയങ്കര തിക്കായിട്ടാണ് ഉണ്ടാവുക. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്, ഇതിലെ ഗ്രേവിയൊക്കെ ഒന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കറി നല്ല തിക്കായിട്ടാണ് ഉള്ളത്, കാരണം ചേമ്പ് വെന്ത് കഴിയുമ്പോൾ ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരും, നമ്മൾ ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളതുപോലെ. അപ്പോൾ അരപ്പും കൂടി ചേർത്തപ്പോൾ നല്ലോണം തിക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടി അരച്ച മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ലൂസാക്കിയെടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവായതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം, അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ ഒരു 5 മിനിറ്റ് സമയം കൂടി ചെറിയ തീയിലിട്ടിട്ട് നല്ലതുപോലെ ഈ കറിയൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് ഒന്നുകൂടി ഈ കറിയൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മളിനിയിപ്പോൾ തൈര് ചേർക്കും, ആ സമയത്ത് ഒന്നുകൂടി ലൂസായിക്കോളും. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം വേണം തൈര് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ് 1/2 കപ്പ് ഞാൻ ചേർത്തത്. പുളി കുറവാണെങ്കിൽ 1 കപ്പ് വരെയൊക്കെ ചേർക്കാം. തൈരിന് പകരം മോരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കാച്ചി ഒഴിക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കടുകും മുളകും കറിവേപ്പിലയും കാച്ചിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല രുചിയേറിയ ചേമ്പ് മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാച്ചി ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാണ്. ഇത് നമുക്ക്
ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ കഞ്ഞിക്കും, കഞ്ഞിക്ക് സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നല്ല രുചിയായിട്ടുള്ളൊരു കറിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, മോരില്ലാതെയും ഈ കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് തൈര് ചേർത്ത ഒരു സ്റ്റെപ്പില്ലേ, അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, ചില ആളുകൾക്ക് പുളിയും കറിയൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടും ഈ കറി വളരെ രുചിയായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.